നമസ്കാരം. നമ്മൾ എല്ലാവരും ഒരു വെൽത്ത് ക്രിയേഷന് നടക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫിനാൻഷ്യൽ ഗോള് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന ടൈമിൽ നമുക്കിത് എങ്ങനെ സാധിച്ചെടുക്കാൻ പറ്റും? അപ്പോൾ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആദ്യത്തെ കാര്യം. ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നെ കൊണ്ട് പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം വരുത്തിയെടുക്കാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം തന്നെ പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഇതെല്ലാവരും പറയും. അപ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൂളാണ് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു വിഷൻ ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്താ പറയുക, വിഷൻ ബോർഡ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇതാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്, എന്താണ് വിഷൻ ബോർഡ്. അപ്പോൾ വിഷൻ ബോർഡിനെ കുറിച്ച് നമുക്ക് ഒത്തിരി വീഡിയോസ്, ഒത്തിരി മോട്ടിവേഷണൽ ട്രെയിനേഴ്സൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്തൊക്കെ നമ്മുടെ ഇപ്പോൾ ഗൂഗിളിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിൽ നമുക്ക് സെർച്ച് ചെയ്താൽ മതി വിഷൻ ബോർഡ് എന്ന് പറയട്ടെ. വിഷൻ ബോർഡ് ഇൻ മലയാളം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി നല്ല നല്ല വീഡിയോസ് നമുക്ക് വേണ്ടിയിട്ട് കിട്ടും. ഇപ്പോൾ വിജയൻ സാറിൻ്റെ ആയാലും മധുഭാസ്കർ സാറിൻ്റെ ആയാലും ഒക്കെ അവരൊക്കെ ഒത്തിരി നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ വളരെ സിമ്പിളായിട്ട് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു എന്താണ് ലൈഫിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടൊരു പിക്ചോറിയലായിട്ട് ഒരു പടം നമുക്ക് തിന് വെച്ചിട്ട് ഒരു ഒരു കൊളേഷ പോലെ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഒരു ഇപ്പോൾ ഒരു പി പി ടി സ്ക്രീനോ എല്ലാം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടുള്ള പടങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ട് വയ്ക്കുക. എന്നിട്ട് അത് നമ്മൾ എന്തും കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടി, ഇതാണ് നമുക്ക് അച്ചീവ് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനി ഇത് പലപ്പോഴും ശ്രമിച്ചു വയ്ക്കാൻ പറ്റും, ഇത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞവർ അവർക്കിപ്പോൾ ഒരു കുട്ടികളൊന്നും ഇല്ലാത്ത ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു നല്ല കൊച്ചിൻ്റെ ഒരു പടം നമ്മുടെ ബെഡ്റൂമിൽ ഒട്ടിച്ചു വയ്ക്കുക. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾക്കത് കാണുമ്പോൾ നമുക്കൊരു താല്പര്യം വരും കുട്ടി ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു പണ്ട്, ഒരു ബീഹാരി ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി സ്ക്രീനിലൊരു കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായിട്ട് കുട്ടികളൊന്നും ആയിട്ട് സ്ക്രീനിൽ ഒരു കുട്ടിയുടെ ചെറിയ കുട്ടിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു സ്ക്രീൻ സേവറായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ നോക്കും ആ കുട്ടീനെയൊക്കെ, ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കൊഞ്ചിക്കണ പോലെയൊക്കെ. എന്നിട്ട് ഒരു പിന്നൊരു കുട്ടിയുണ്ടായി, അപ്പോൾ ഞാനെപ്പോഴും കളിയാക്കുമായിരുന്നു സുജിനെ കാണുമ്പോൾ, ഇങ്ങനെ സ്ക്രീനിൽ നോക്കിയിരുന്നിട്ടാണ് കുട്ടി ഉണ്ടായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു ഞാൻ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞതാണ്. ഇനി നിങ്ങൾ കല്യാണം കഴിക്കാത്ത ആൾക്കാരുടെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല ഒരു കപ്പിളുണ്ട് കല്യാണം കഴിച്ചിറങ്ങുന്ന നല്ല മാലയൊക്കെ ഇട്ടുള്ള ആ ഫോട്ടോ ഒക്കെ നമ്മുടെ സ്ക്രീനിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് എപ്പോഴും നോക്കുമ്പോൾ ഒരു നല്ലൊരു ഭാര്യയുടെയും അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവും കൂടെ നിൽക്കണ കാണുമ്പോൾ ആ ഒരു പോസിറ്റീവ് ഫീൽ കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്കും ഒരു കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മുടെയൊക്കെ എസ്പെഷ്യലി ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കസിൻസിൻ്റെയൊക്കെ കല്യാണത്തിനെയും, ഒരു താല്പര്യമില്ലാത്ത എൻ്റെ വേറെ കസിൻസ് ഉണ്ടാവും, അവരൊക്കെ ഈ കല്യാണം പങ്കെടുത്ത് കഴിയുമ്പോൾ ഇവർക്കൊന്നും എനിക്കും ഒരു കല്യാണം കഴിക്കണം, പിന്നെ ആ ഫോട്ടോ കാണുമ്പോൾ ഇവർക്കൊന്നും എനിക്കും വേണം ഒരു പാർട്ട്ണർ, ഇതാണ് നമുക്കെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, ആ ആഗ്രഹങ്ങൾ ആദ്യം തന്നെ നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കണതിന്, അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹമുള്ളത് അതിനെ പറ്റിയിട്ടൊരു പിക്ചർ ഉണ്ടാക്കുക. എന്നിട്ട് അത് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഒരു പോസിറ്റീവായിട്ട് എനിക്കും പറ്റും എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വിഷൻ ബോർഡിൻ്റെ ഫസ്റ്റത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്, ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെ നമ്മുടെ വിഷൻ ബോർഡ് ഉണ്ടാക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അപ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ ഒരു വിജയൻ ചേട്ടനുണ്ട് ഇപ്പോൾ അടുത്ത് മരിച്ചു പോയിട്ടുള്ള, ലോകം മൊത്തം ചായക്കട നടത്തിയിട്ട് എറണാകുളത്ത് ചായക്കട നടത്തിയിട്ട് ഭാര്യയും ഭർത്താവും കൂടിയും പോയി കണ്ടുവന്നാണ്. നമ്മൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കടയിൽ ചായ കുടിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചുമരുകളിൽ മൊത്തം ഓരോ രാജ്യങ്ങളിലെ ഫോട്ടോസ്, പിന്നെ ഗ്ലോബിൻ്റെ ഫോട്ടോസ്, ഇതെല്ലാവരും നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും കണ്ടുപിടിക്കുന്നത് ഓരോ രാജ്യത്തിൻ്റെ ഫോട്ടോസ്. അപ്പോൾ അവർക്കൊരു പോസിറ്റീവ് ഇതാണ്, ഞാൻ അവർ ചിന്തിക്കുന്നത് ഞാനിന്ന് ഫ്രാൻസിൽ പോകും, ഞാനിന്ന് അന്റാർട്ടിക്കയിൽ പോകും, ആ ഫോട്ടോസും അവിടെ ഉണ്ട്. അപ്പോൾ അവർ കാണുമ്പോൾ എപ്പോഴും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണ ഇതിനെ പറ്റിയിരുന്നു. അങ്ങനെ അവർ കാണാത്ത രാജ്യങ്ങളില്ല. നമ്മൾ അദ്ദേഹത്തെ പറ്റിയിട്ടൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും വിജയൻ ചേട്ടനെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതാണ് എപ്പോഴും ഒരു നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാനുള്ള ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ഗോൾസ് ചെയ്സ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ എഴുതി വയ്ക്കുക, നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ ഗോൾസും അക്കൗട്ട് എഴുതി വയ്ക്കുക ഓരോന്നായിട്ട്. അപ്പോൾ എനിക്കൊരു വീട് വേണം, എനിക്കൊരു കാർ വേണം, അതൊക്കെ കുറച്ചും കൂടി സ്മാർട്ടായിട്ട് എഴുതി വയ്ക്കണമെങ്കിൽ അതിനുള്ളൊരു ഒരു സ്പെസിഫിക്കായിട്ട് എറണാകുളത്ത് എനിക്ക് ഒരു രണ്ട് നല്ല വീട് വൈറ്റിലേക്ക് അടുത്ത് വേണം, ബൈ 2025
31st മാർച്ച് അങ്ങനെയൊക്കെ എഴുതി വയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പെസിഫിക്ക്. അപ്പോൾ നമുക്കറിയാം ഇന്നൊക്കെ അത് അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ ഗോൾസ്, എൻ്റെ മോള് ഇവിടെ എഡ്യൂക്കേഷൻ വിടണം, എൻ്റെ ഫാദറിന് ഒരു കാർ ഗിഫ്റ്റ് കൊടുക്കണം, ഈ ഡേറ്റൊക്കെ സ്പെസിഫിക്കായിട്ട് എഴുതിയിട്ട് എൻ്റെ വൈഫിന് ഫ്രാൻസിൽ ഒരു മാസം സ്റ്റേ ചെയ്ത് ഒരു ടൂറിന് കൊണ്ടുപോകണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് 100,000 ആൾക്കാർക്ക് അവരുടെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കണം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പനിനെ എനിക്ക് ലിസ്റ്റ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ കമ്പനിയുടെ ഇസോപ്പ് കിട്ടണം, അവരെല്ലാവരും അറ്റ്ലീസ്റ്റ് മിനിമം ഒരു കോടീശ്വരന്മാരാവണം. ഇങ്ങനെ ഓരോരോ ഗോൾസും നമുക്ക് എഴുതി വയ്ക്കുക. അപ്പോൾ ലിസ്റ്റ് ചെയ്ത് അത് നമുക്ക് വേണമെങ്കിൽ 1,000 അല്ലെങ്കിൽ 100 എത്ര വേണമെങ്കിലും എഴുതി വയ്ക്കുക. ഇപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കണം നമുക്ക് ഏതാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ, എന്നിട്ട് ഈച്ച് ഗോളിനെ സംബന്ധിക്കുന്ന ഒരു ഇമേജസ് കണ്ടെത്താം. അത് ഇപ്പോൾ നമ്മൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ നമുക്ക് നല്ല മാഗസിൻസ് എടുത്തിട്ട് നമ്മുടെ ഗോൾസ് എന്താണോ അതിനെ റെപ്രസെൻ്റ് ചെയ്യണ ഫോട്ടോസ് നമുക്ക് വെട്ടിയെടുക്കാം, എന്നിട്ട് ആ ഇമേജസ് എഴുതി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് കമ്പനി ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ BSE സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ പുതിയ എൻ്റർപ്രണേഴ്സും ലിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആ ബെല്ലടിക്കുന്ന ഫോട്ടോസ് ഉണ്ടാവും. ഇപ്പോൾ എല്ലാം തന്നെ കൊച്ചു ജോസഫ് സാറൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഫോട്ടോ ഉണ്ടാവും, ആ ബെല്ലടിക്കണം, അതൊക്കെ വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആലോചിക്കുക നമ്മൾ എങ്ങനെ അവിടെ പോയിട്ട് ലിസ്റ്റ് ചെയ്യുന്നുള്ളത്, അതിനെപ്പറ്റിയിട്ടുള്ള ഇമേജസ് എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ നല്ല വലിയ വീടുണ്ടാവണത്, എങ്ങനത്തെ വീടാണ് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നത്, ആ വീടിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. അങ്ങനെ എല്ലാവരും കൂടിയും വെച്ചിട്ട് ഒരു കൊളാഷ് ഇതേമാതിരി ഉണ്ടാക്കുക, പല പല പിക്ചർ ചെയ്തിട്ട്, എന്നിട്ട് കൊളാഷായിട്ട് നമുക്ക് പല പല പിക്ചറായിട്ട് എഴുതി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഒന്നില്ലെങ്കിൽ നമ്മൾ ഫിസിക്കലായിട്ട് പേപ്പറിൽ എഴുതിയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സോഫ്റ്റ് കോപ്പി ആയിട്ട് ഡിജിറ്റലി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു PPT സ്ക്രീനിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് ആ ഒരു സ്ക്രീൻ എടുത്തിട്ട് നമ്മുടെ മൊബൈലിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തു വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെസ്കിലൊക്കെ അത് പ്രിൻ്റ് ചെയ്തിട്ട് എടുത്തു വയ്ക്കുക. അപ്പോൾ നമ്മളെപ്പോഴും അത് കാണുമ്പോൾ നമ്മുടെ കൊളാഷിൽ കാണും ഇത്ര ഇമേജ്. അപ്പോൾ നമ്മൾ ഇതാണ് ഗോൾ, ഇതാണ് എൻ്റെ വിഷൻ, അത് അറിയാതെ നമ്മുടെ തലയിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പരിപാടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫോക്കസ് ഉണ്ടാവും, എനിക്കിത് ഉണ്ടാക്കണം, എനിക്കിത് ഇന്ന ടൈമിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണിയിൽ നമ്മളൊരു സീരിയസ് ആവുകയും നമ്മളതിൽ നിന്ന് കൂടുതൽ സേവ് ചെയ്യുകയും അതിൽ നിന്ന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ ഡേറ്റിനുള്ളിൽ നമുക്കിത് സാധിച്ചെടുക്കാനായിട്ടും. ഇത് നമ്മളെപ്പോഴും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക, എത്ര ദിവസം നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും അത് അത്രയും നല്ലത്. ഇനി ഇത് റിവ്യൂ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണ്ട മോട്ടിവേഷൻ കിട്ടുന്നില്ല, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പടത്തിന് താഴെ നമുക്ക് എന്തെങ്കിലും ഒരു വേർഡോ ഫ്രേസസോ അല്ലാന്നുണ്ടെങ്കിൽ അഫോർമേഷൻസോ ഇതൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം. ഇപ്പോൾ ബൈ ഹൗസ്, അല്ലാന്നുണ്ടെങ്കിൽ ലിസ്റ്റ് മൈ കമ്പനി, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് 100,000 പേർക്ക് ഫുഡ് സെർവ് ചെയ്യണം, അല്ലെങ്കിൽ 100,000 പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഹാർട്ട് സർജറി നടത്താനായിട്ട് കാശ് കൊടുക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 1,000,000 സബ്സ്ക്രൈബേഴ്സ് ആണോ, അല്ലെങ്കിൽ 10,000,000 സബ്സ്ക്രൈബേഴ്സ് ആണോ, അത് നമ്മൾ എഴുതി വയ്ക്കുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് കിട്ടും. ഇനി അതല്ല പടം മാത്രം മതി അങ്ങനെ. അപ്പോൾ നമ്മുടെ ഓരോരോ ഗോൾസിനെയും നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കാണാൻ തുടങ്ങുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി വെൽത്തി ആവാം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമുക്കതൊരു ഗ്രീഡ് നമുക്ക് തോന്നും. ഇതന്നെയല്ല, നമ്മളൊരു ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവാൻ, നമ്മുടെ ഫാമിലിക്ക് ബെനിഫിറ്റ് ഉണ്ടാവാൻ, നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിക്ക് ബെനിഫിറ്റ് ഉണ്ടാവാനായിട്ട്, അതേമാതിരി നമ്മുടെ ഒരു സൊസൈറ്റിക്ക് നമ്മൾ കാരണം ബെനിഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരം വലിയ വലിയ ഗോളുകൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ എന്നോട് ഒരാൾ പറഞ്ഞിരുന്നത്, നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ ലിമിറ്റഡ് അല്ലേ, പക്ഷേ എനിക്ക് ഇത്ര ശമ്പളം കിട്ടിയിട്ട് ഞാൻ ഇത്ര അധികം പേരെ സഹായിച്ചിട്ടുണ്ട്, ഒരു 10-40 പേർക്ക് ജോലി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറയണ്ടേ. അപ്പോൾ ഞാൻ ചോദിച്ചത് ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഈ ജോലിയിലത്തെ കംഫർട്ടാണോ നിങ്ങൾക്ക് ഹാപ്പി ഉള്ളത്, അതോ നിങ്ങൾക്ക് ഈ 40 പേരെ ജോലി വാങ്ങിക്കൊടുത്തത് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ സഹായിക്കാനാണ് ആഗ്രഹം? ഇപ്പോൾ അപ്പോൾ ആൾക്കൊന്നും പറയാനില്ല, പക്ഷേ എന്നാലും നമ്മളൊന്ന് ചിന്തിച്ച് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണം എനിക്ക് ആ 40 പേർക്ക് ജോലി കൊടുത്തതിലാണ് ഏറ്റവും സന്തോഷം എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്ന ഇൻകം അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു വെൽത്ത് അതിൻ്റെ 10 ടൈംസ് ആയിരുന്നെങ്കിൽ നമുക്ക് 40 പേരെ ഹെൽപ്പ് ചെയ്യുന്നതിന് 400 പേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ആ ഒരു എൻജോയ്മെൻ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ വെൽത്ത് ക്രിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ജേണി കുറച്ചും കൂടിയും ബിഗറാക്കാനായിട്ട് നമുക്ക് പറ്റിയെങ്കിൽ കുറച്ചും കൂടി ഫോക്കസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റണ നമുക്ക് വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും ഒരു സീരിയസ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ജേണി സീരിയസ് ആയിട്ട് സ്വപ്നം കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസിനെ സംബന്ധിക്കുന്ന ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജേണി നമുക്കൊരു ഇൻസ്പിറേഷൻ തരും, ഈ ഒരു ജേണി ഒരു മോട്ടിവേഷൻ തരും, ഒരു അവനവന് അറിയാവുന്ന ഒരു ഇൻസ്പിറേഷനായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സൺഡേസിലൊക്കെ ഇരുന്നിട്ട് എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി ഇരുന്നിട്ട് ഒരു ഫിനാൻഷ്യൽ ഗോൾസിൻ്റെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി വിഷൻ ബോർഡ് ഉണ്ടാക്കാനും നിങ്ങളുടെയൊക്കെ മൊബൈൽ സ്ക്രീനിൽ ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇൻ കേസ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളാരെങ്കിലും വിഷൻ ബോർഡ് ഉണ്ടാക്കിയാൽ ഞാൻ കമൻറ്റിൽ പറയാം ഞാൻ ഉണ്ടാക്കിയെന്ന്. ഇൻ കേസ് നിങ്ങൾക്കത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഇത് അപ്ലോഡ് ചെയ്തിട്ട് മണി ടോക്സിനെ ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളും ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പബ്ലിക്കലി ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കമ്മിറ്റഡ് ആവും. ഇനി ചിലപ്പോൾ ഞാൻ തന്നെ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങളോട് ഒന്ന് ചോദിക്കും ഇത് അച്ചീവ് ചെയ്തോന്ന്. ഇവൻ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഓരോ ഗോൾസും ഓരോ വർഷം കഴിയുമ്പോൾ നിങ്ങളൊരു 10, 100, 200 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 എണ്ണമെങ്കിലും നിങ്ങൾക്ക് ടിക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓരോ വർഷം ചെല്ലുന്തോറും അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് ഒരു ടൈമിൽ നമുക്കിതെല്ലാം അച്ചീവ് ചെയ്തിട്ട് അടുത്ത ഫിനാൻഷ്യൽ ഗോളിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ, വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പറ്റട്ടെ. നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ലവ് ടു സീ ദാറ്റ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇന്ന് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.